മാടായി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മാടായിപ്പാറയിലെ പൊതു കളിസ്ഥലം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. രാത്രികാലങ്ങളിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ എത്തി ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതും ഗ്രൗണ്ടിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നതായും ആരോപണമുണ്ട്. നിരവധി കായിക താരങ്ങളെ സമ്മാനിച്ച മാടായി ഗ്രാമത്തിലെ പൊതു കളിസ്ഥലമാണ് സംരക്ഷണമില്ലാതെ നശിച്ചു പോകുന്നത്. പല കേന്ദ്രങ്ങളിലും ടർഫുകൾ ഉയരുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന താരങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയാറില്ല. ഇവർ പൊതു കളിസ്ഥലമാണ് പരിശീലനത്തിനും മറ്റുമായി ഉപയോഗിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഗ്രൗണ്ടിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതും മൈതാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് പ്രിയാനെ പോലെ പലരും മാടായി പഞ്ചായത്ത് വളർന്നു വന്നതാണ്. പക്ഷേ ഇന്ന് കളിസ്ഥലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. രാത്രികാലത്തായാലും പകലുകാലം പലരും ഡ്രൈവിംഗ് ഓടിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാടായി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും വേഗത്തിൽ കളിസ്ഥലം നന്നാക്കുകയും അതിന് കാരണം പാവപ്പെട്ട കുട്ടികൾ കളിക്കാൻ സ്ഥലമില്ല. ഇന്ന് വൻ പൈസക്കാർ വൻ സ്ഥലത്ത് നിന്ന് സാമ്പത്തിക ലാഭത്തിന് ടർഫ് പോലെ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ട് കളിക്കാരാൾ ആകർഷിക്കുകയും പാവപ്പെട്ട കുട്ടികൾ കളിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ മാടായി പഞ്ചായത്തിൻ്റെ ഈ ഗ്രൗണ്ട് ശുചീകരിച്ച് നല്ല വൃത്തിയാണ്. കാരണം എനിക്കറിയാം, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് പൈക്കയുടെ പേരിൽ 2 ലക്ഷം രൂപ ചിലവാക്കി മണ്ണിട്ടതിന് ശേഷം ഒരു പൈസ പോലും അതിൻ്റെ മുന്നിട്ടില്ല. അതുകൊണ്ട് മാടായി പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ അടിയന്തരമായി ഇടപെട്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കണം. മൈതാനം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ച് കായിക താരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നവീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.